പുറപ്പാട് പുസ്തകം നാലാം അധ്യായം. നാലാം അധ്യായത്തിൽ 40 വർഷം മുൻപ് ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ തനിക്ക് സാധിക്കും എന്ന് മോശ വിചാരിച്ചു. അതനുസരിച്ച് ആദ്യത്തെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ച് കൊട്ടാര വിദ്യകളൊക്കെ അഭ്യസിച്ച് മിസ്രീമിയ വിദ്യാഭ്യാസമൊക്കെ താൻ ശരിയായി നിർവഹിച്ച് തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവരെ ഉപദ്രവിക്കുന്ന മിസ്രീമിനെ അടിച്ചുകൊന്നു. തുടർന്ന് സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അതിലിടപെട്ടപ്പോൾ ഉണ്ടായ അനുഭവം, മിസ്രീമിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഇവിടെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് മോശയ്ക്ക് സംഭവിച്ച പോലെ സംഭവിക്കും. ദൈവത്തിന്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചാൽ ദൈവം അതിനൊരു വഴി ഒരുക്കും. പലപ്പോഴും മറ്റുള്ളവർ നമ്മെ എന്തെങ്കിലും പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനുള്ള പ്രവണത നമുക്കുണ്ടാകും. എന്നാൽ ആ പ്രതികരണത്തേക്കാൾ ദൈവത്തിന്റെ കയ്യിലേക്ക് ഭരമേൽപ്പിച്ചാൽ അതിന്റെ യുക്തമായ നിലയിൽ ദൈവം ഇടപെടും. മോശയുടെ ചുറുചുറുക്ക്, ചെറുപ്പം, ഇതൊക്കെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് താൻ വിചാരിച്ചു. എന്നാൽ 40 വർഷം മിദ്യാനിൽ ഒരു ഇടയനായി സേവനമനുഷ്ഠിച്ചപ്പോൾ എന്നെക്കൊണ്ട് ആ കാര്യം സാധിക്കയില്ല എന്ന് മോശ സമ്മതിച്ചു. ദൈവം ഇടപെടാതെ കാര്യങ്ങൾ സാധിക്കയില്ല എന്നുള്ള തിരിച്ചറിവ് മോശയ്ക്കുണ്ടായി. ദൈവം മോശയെ ഈ ദൗത്യത്തിനായി വിളിച്ചപ്പോൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതിന് നിരവധി കാരണങ്ങൾ നിരത്തിവെച്ചു. എന്നാൽ തനിക്ക് ഒഴികഴിവുകൾ വളരെ ഉണ്ടായിരുന്നു. ഒഴികഴിവ് എപ്പോഴും ദൗത്യ നിർവഹണത്തിന് എതിരെ പറയുന്ന കള്ളങ്ങളാണ്. എനിക്കത് വയ്യ, കഴിവില്ല, സംസാരിക്കുവാൻ കഴിവില്ല, തടിച്ച നാവുള്ള ആളാണ്, വിക്കനാണ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അങ്ങനെയുള്ള പല ഉപാധികളും നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമ്മൾ പ്രയോഗിക്കുന്ന തെറ്റായ കാര്യങ്ങളാണ്. ദൈവം മോശയ്ക്ക് വിജയിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. ആ മഹാദൈവത്തെ വിശ്വസിച്ചാൽ മാത്രം മതി. ഈ ദൈവം, നമ്മുടെ സ്രോതസ്സായ ദൈവം സകലത്തിനും മതിയായവനാണെന്ന് വിശ്വസിക്കണം. നമ്മുടെ വലിയ എഫർട്ട് അല്ല അതിന്റെ പിന്നിലുള്ളത്. മോശ പറഞ്ഞ രണ്ട് തടസ്സവാദങ്ങൾക്കും പരിഹാരം കണ്ടപ്പോൾ മൂന്നാമതൊരു തടസ്സം പറഞ്ഞ് ഇസ്രായേൽ മൂപ്പന്മാരെന്നെ വിശ്വസിക്കയില്ല എന്നാണ്. യഹോവ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കയില്ല. കാരണം കഴിഞ്ഞ 430 വർഷമായി യഹോവ അവിടെ ആർക്കും പ്രത്യക്ഷനാകുന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അവിടെ നടക്കുന്നില്ല. ഇതവർക്കറിയാം. ദൈവനിയോഗം ജനത്തിന് തെളിയിച്ചു കൊടുക്കുന്നതിന് 3 അടയാളങ്ങൾ ദൈവം ഉടനെ കൊടുത്തു. 1, വടി സർപ്പമാക്കുന്നു. ആ സർപ്പത്തിന്റെ വാലിൽ പിടിക്കുമ്പോൾ അത് തിരിച്ച് വടിയായിട്ട് മാറുന്നു. യഥാർത്ഥത്തിൽ ഈ വടി കൊണ്ടാണ് പിൽക്കാലത്തെ മിസ്രീമിനെതിരെയുള്ള ബാധകൾ ദൈവം മോശയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിതാക്കന്മാരുടെ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു എന്ന് ജനം വിശ്വസിക്കണം. 2, മോശയുടെ കൈ കുഷ്ഠബാധിതമാകുന്നു. തന്റെ മാർപിടത്തിലേക്ക് കൈ ഇടുമ്പോൾ അത് കുഷ്ഠമാകുന്നു, വെളുത്ത് കുഷ്ഠമായി തീരുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇടുമ്പോൾ അത് പഴയതുപോലെ തിരി മാറ്റപ്പെട്ട നല്ല കൈയായിട്ട് മാറും. മറ്റൊരു കാര്യം, നൈൽ നദിയിലെ വെള്ളം കോരി നിലത്തൊഴിക്കുമ്പോൾ രക്തമായി തീരുന്നു. ഫറവോനോട് പറയാൻ പറഞ്ഞു, നീ എൻ്റെ ആദ്യജാതനെ വിട്ടില്ലെങ്കിൽ നിന്റെ ആദ്യജാതനെ ഞാൻ കൊന്നുകളയുമെന്ന് ഫറവോനോട് പറയാൻ ദൈവം പറഞ്ഞു. മറ്റൊരു കാര്യം, മോശ ഈ ദൗത്യത്തിനായി പോകുമ്പോൾ തന്റെ ഭാര്യയും മക്കളും തന്നോടുകൂടി ഉണ്ടായിരുന്നു. അവരുടെ യാത്ര തുടക്കത്തിൽ തന്നെ വലിയവനായ ദൈവം യഹോവ അവനെ എതിരിട്ടു. ദൈവീക നിയമം സ്വന്തം കുടുംബത്തിൽ നിറവേറ്റുവാൻ മോശയ്ക്ക് സാധിക്കാതെയാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ട് മോശ പോകുന്നത്. യഹോവയുടെ നിയമമായ പരിച്ഛേദന, അത് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ച കൽപ്പനയാണ്.
അത് നിർവഹിച്ചേ മതിയാകുള്ളൂ. എന്നാൽ മോശയുടെ കുടുംബത്തിന്, മോശയുടെ മകന് അത് നിർവഹിക്കുന്നില്ല. അപ്പോൾ ദൈവം ഇടപെടുന്നു. സിപ്പോറ സമയോചിതമായി ഇടപെട്ട് ഒരു കൽക്കത്തി കൊണ്ട് അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുന്നു. യഹോവയുടെ ബാധ മാറിപ്പോകുന്നു. മോശയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. വലിയ ദൗത്യത്തിലേക്ക് മോശ ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ കുറെ കൂടെ ധൈര്യമുളവാകുവാൻ, കുറെ കൂടെ ജീവിത വിശുദ്ധി ഉണ്ടാകുവാൻ, തൻ്റെ കുടുംബത്തിലെ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുവാൻ, കുടുംബത്തെ പഠിപ്പിക്കുവാനൊക്കെ മോശയ്ക്ക് ഇടയായി. അഹരോൻ മോശയ്ക്ക് മോശയോട് കൂടെ പോയി. ചില സമയത്ത് അഹരോൻ ചില കാര്യങ്ങൾക്ക് മോശയോട് എതിർത്തു എങ്കിലും മോശയുടെ സ്പോക്സ്മാനായിട്ട്, വായായിട്ട് ദൈവം മോശയെ ഉപയോഗിക്കുകയാണ്. എന്നാൽ അതേ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അഹരോന് ദൈവമാക്കും, ഫറവോന് ദൈവമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോശയ്ക്ക് ദൈവം ഉന്നതമായ കൃപയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കഴിവുകൾ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുമ്പോൾ അത് ദൈവമഹിമയ്ക്കായി ദൈവം ഉപയോഗിക്കും. എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, ദൈവമേ നിന്റെ കയ്യിലേക്ക് ഞാൻ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോൾ അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം എടുത്ത് ഉപയോഗിക്കും. ഒരു വടിയായാലും ഒരു കവണിയായാലും ഒരു വലയായാലും എന്താണെങ്കിലും അല്ല, ഒരു ബാലകന്റെ കയ്യിലിരുന്ന അഞ്ചപ്പവും രണ്ടു മീനും ദൈവകരങ്ങളിൽ അതേൽപ്പിക്കുക സന്തോഷത്തോടെ. ദൈവം അതിനെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. നമ്മുടേതായിട്ടൊന്നും അവിടെ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല. ഇനിയും ഈ നിയോഗം വലിയ പ്രയാസമുള്ളതാണ്, എന്നാൽ ദൈവം കൂടെയുണ്ട്, ദൈവം ഇത് കാണുന്നുണ്ട്. ദൈവം മോശയെ കാര്യം ഫലമേൽപ്പിച്ചു. ആളുകൾ എന്തു പറയുന്നു എന്നത് വിഷയമല്ല, മാത്രമല്ല ആളുകൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും. കാരണം ഈ മോശയെ അങ്ങനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. അവരോട് ഇസ്രായേലിലെ ദൈവമായ യഹോവയുടെ ഇടപെടലൊന്നും അവർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടില്ല. അവരുടെ പിതാക്കന്മാരിറങ്ങി 400 വർഷം കഴിഞ്ഞാണ് അവരെ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഒരു ഈ സമയം കൊണ്ട് ഒരു മിസ്രൈമ്യ സംസ്കാരം മുമ്പോട്ട് കൊണ്ടുവരേണ്ടതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ജനങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് വിഷയമല്ല, ദൈവം എങ്ങനെ കാര്യങ്ങളെ കാണുന്നു, ദൈവം എന്ത് ചെയ്യുന്നു. അവിടെ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ മോശയെ ദൈവം രൂപീകരിക്കുന്നു, ദൈവം ശക്തീകരിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ബലഹീനതകൾ കാണും, കഴിവ് കുറവുകൾ കാണും. എന്നാൽ നമ്മെ ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുമ്പോൾ ദൈവത്തിന് തൻ്റെ കൃപ കൊണ്ട് അതിനെ ശക്തിയായി ഉപയോഗിക്കുവാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.